Hi friends, in the number unbox here, what headset. The headset is Amazon number order here, but just to deliver the number unbox here, more the Oneplus and the brand. The one summit open boy, the edge Amazon sticker open eye, the two digits of a garment, and the Thorno in the country is here. The one thing is Bangalore. Mandiwala village, Bangalore. I am going to unbox it. This is OnePlus Bullets Wireless Z. Bass Edition Bold Black Bass Boost. 17 hours of battery life. Charge for 10 minutes. Enjoy for 10 hours. 10 minutes charge, 10 minutes enjoy. Water and sweet resistance. Clear and stable cord setup. Magnetic control ennalla namukku vaye parneya pinne OnePlus inde avaru vellu details inde endekka annalla kai koduthirunde color koduthirunde ee 3 bold black adu color aanu njan parannade bold black nalla adu color aanu then entry of fridge PRC People Republic of China illengil China nu mathram aanu PRC aanu April 2021. We have to use the product time. Wow, super! I have a black and yellow color. പിന്നെ ഈ രണ്ട് സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇയർ ബഡ്സ് വരും ഈ സ്റ്റിക്കർ പതുക്കെ ഇങ്ങനെ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇയർ ബഡ്സ് ഫ്രീ ആവും
ഇത് അതിന്റെ കൂടെയുള്ള ആക്സസറീസ് ആണ്. ചാർജ് ഫോർ ടെൻ മിനിറ്റ്സ്, എൻജോയ് ഫോർ ടെൻ അവേഴ്സ്. ഇതിനകത്ത് എനിക്കുണ്ട് ചാർജർ ആയിട്ട് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ഹെഡ്സെറ്റ് ആണ്, അതിന്റെ അസ്ഥികളുള്ളത് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് നോക്കാം, ലെഫ്റ്റ് റൈറ്റ് മാതിരി എഴുതിണ്ടാവും കാണാൻ തരുന്നത്. മാഗ്നറ്റ് ആണ്, മാഗ്നറ്റ് നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ്. ഇടയ്ക്ക് പെട്ടെന്ന് ഇളകിയാൽ പോലും അത് നല്ല സ്ട്രോങ് തന്നെയാണ് മാഗ്നറ്റ്. എന്റെ അട്രാക്ഷൻ സ്ട്രോങ് ആണ്. നമുക്കൊന്ന് ഇയറിൽ വെച്ച് നോക്കാം അത് എങ്ങനെയുണ്ടാവുന്നത്. വാവ് സൂപ്പർ, ചെവിക്ക് നല്ല ഫീലാണ്, ഒരു വേദന അറിയുന്നില്ല. ഇത് കഴുത്തിലുണ്ടെന്നത് അറിയുന്നില്ല, വളരെ നല്ല ഈസിയായി, നല്ല ഈസിയായിട്ട് ഇരിക്കുന്നുണ്ട് അത്. നമുക്ക് ഇതിന്റെ ആക്സസറീസ് നോക്കാം. ഇതാണ് എന്റെ ആക്സസറീസ് എന്നുള്ള ഒരു ബോക്സ് അതിനകത്തുള്ളത്. ഇതിനകത്തുള്ളത് നമ്മുടെ USB കേബിൾ ആണ്, നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയ ആ കേബിൾ ആണ്. സി ഇത് ലേറ്റസ്റ്റ് സി ആണ്, നമ്മൾ സാധാ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആ ഒരു ചാർജിങ് ചാർജറിന്റെ ആണത്. പിന്നെ അതിന്റെ കൂടെ തന്നെ റെഡ് കേബിൾ ക്ലബ് എന്നൊരു പേപ്പർ ഉണ്ട്. പിന്നെ ഒരു സാധാരണ ഉള്ള പോലെ തന്നെ യൂസർ മാനുവൽ അതായിട്ടുള്ളത് എങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്, അതിന്റെ യൂസർ മാനുവൽ അതിനകത്തുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടർ എഴുതിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെ കംഫർട്ടബിൾ ഫോർ വിയർ ദ മാഗ്നറ്റിക് ടൈപ്പ് പവർ ഓൺ ഓഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർഫോൺ, ഈ രണ്ട് ഇയർഫോൺ ഈ തമ്മിൽ ക്ലോസ് ആയി വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലോസ് ആയി വെച്ച് കഴിഞ്ഞാൽ ഓഫായിരിക്കും. നമ്മളിത് എപ്പോ ഡിസ്കണക്ട് ചെയ്തോ, അത് രണ്ട് മാഗ്നറ്റ് തമ്മിൽ രണ്ട് സൈഡിലേക്ക് ആയി കഴിഞ്ഞാൽ കോഡ് കണക്ട് ആവും. എഗൈൻ ഇത് തമ്മിൽ ജോയിന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് കട്ടാവും. അതാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇതെങ്ങനെ ഓണാക്കി നോക്കാം. അപ്പൊ നമ്മളിത് ആദ്യം എന്താ അവര് പറഞ്ഞ പോലെ, വെൻ യൂസ് ദ ഇയർ ഫോൺ ഫോർ ഫസ്റ്റ് ടൈം സെപ്പറേറ്റ് ആക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആക്കി വയ്ക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആക്കി എഴുതി വയ്ക്കാം. അതിനുശേഷം അതിന്റെ പവർ ഓൺ ബട്ടൺ ഒന്ന് അമർത്തി പിടിക്കുക. അപ്പൊ നമ്മൾ പവർ ഓൺ ബട്ടൺ അമർത്താൻ പോകണം, ഓണാക്കാൻ പോകണം. നമുക്കിത് ഒരു വൈറ്റ് LED ബ്ലിങ്ക് ആവുന്നവർ പറയുന്നത് ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടത്. ഇനി നമ്മളത് ഈ മാഗ്നറ്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഓട്ടോമാറ്റിക് പവർ ഓഫ് എന്ന് പറയും. നമ്മൾ അത് ജോയിൻ ചെയ്ത് നോക്കാം. അങ്ങനെ അതിലുണ്ട് ഓഫ് ആയിട്ട്. ഇനി അത് എടുത്തു കഴിഞ്ഞാൽ തനിയെ ഓൺ ആവും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ നമ്മുടെ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടുണ്ട് ഫോണായിട്ട്, മൊബൈലായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പൊ അതിൽ കണക്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വഴിയിട്ടുള്ള കണക്ഷൻ ആണ്, നല്ല സൗണ്ട് ആണ്. എത്ര ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഒരു സുഖമുണ്ട്, ചെവിയിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫീലാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള സൗണ്ട് നമുക്ക് ആരെയും കേൾക്കുന്നില്ല കേട്ടോ, വയ്ക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മ്യൂസിക് നമ്മളൊന്ന് കേട്ട് നോക്കി, നല്ല ഹെക്ട് ആണ്, നല്ല ബാസാണ്. ഇത് പറഞ്ഞ പോലെ നല്ല സൂപ്പർ ബാസാണ്. ഇതിന് പ്രത്യേകത ഇയർ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. വേദന കാര്യമായിട്ടില്ല. മറ്റേ ഇയർ ബഡ്സ് മറ്റേതായി ചെറുതായിട്ടുള്ള വേദനകളും ഇത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വഴിയുള്ള വോയിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.